ഇത്രയും നാളും നമ്മൾ കരയിലോടുന്ന വാഹനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി നമുക്കൊന്ന് മാറി ചിന്തിക്കാം. കടലിലോടുന്ന അതായത് കപ്പലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ വ്ലോഗിലൂടെ സംസാരിക്കാൻ പോകുന്നത്. കപ്പൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലാണ് ടൈറ്റാനിക്. ഒരിക്കലും ടൈറ്റാനിക്കിൻ്റെ ആ ഒരു അപകടമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ല ടൈറ്റാനിക്കിനെ പ്രസിദ്ധമാക്കിയത്. ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ, ടൈറ്റാനിക് എന്ന് എഴുതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റാനിക് എന്ന് എവിടെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ജാക്കും ആ റോസുമാണ്. അപ്പോൾ ഈ വ്ളോഗിൽ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ അറിയപ്പെടാത്ത കുറച്ച് രഹസ്യങ്ങളും അതിനുള്ളിൽ നമ്മൾ കാണാത്ത കുറച്ച് ആഡംബരവുമുണ്ട്, എന്നുവെച്ചാൽ മറ്റുള്ളവർ പുറമേ കാണാത്ത കുറച്ച് ആഡംബരവുമുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടൈം ട്രാവലറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യ യാത്രയിൽ തന്നെ തകർന്ന പകരക്കാരനില്ലാത്ത ഒരു ആഡംബര കപ്പൽ, അതായിരുന്നു ടൈറ്റാനിക്. ടൈറ്റാനിക്കിനെ പറ്റി ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ടൈറ്റാനിക് അപകടത്തിൽ പെട്ടതല്ല, അതിനെ പെടുത്തിയതാണ്, ഇൻഷുറൻസ് കിട്ടാനായിട്ട് അപകടത്തിൽ പെടുത്തിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ ഒരു സൈഡിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിന് ഉള്ളിലുള്ള കുറച്ച് രഹസ്യങ്ങളും അതുപോലെ തന്നെ ടൈറ്റാനിക്കിനുള്ളിലെ ആഡംബരത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ഉള്ളറ വിശേഷങ്ങളിലേക്ക് പോകും മുന്നേ നമുക്ക് ആദ്യം ടൈറ്റാനിക്കിൻ്റെ ഒരു ചരിത്രം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. ടൈറ്റാനിക് എന്ന കമ്പനി വൈറ്റ് ലൈനർ എന്ന് പറയുന്ന ഒരു പ്രമുഖ കമ്പനിയാണ് നീറ്റിലിറക്കിയത്. കൈവച്ച കപ്പൽ മേഖലയിൽ എപ്പോഴും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പൽ കമ്പനിയായിരുന്നു വൈറ്റ് ലൈനർ. വൈറ്റ് ലൈനറിന് മൂന്ന് കപ്പലുകൾ ഉണ്ടായിരുന്നു, ഒന്ന് ഒളിമ്പിക്, രണ്ട് ബ്രിട്ടാനിക്ക, മൂന്ന് നമ്മളീ പറയുന്ന ടൈറ്റാനിക്. ഒളിമ്പിക് എന്ന് പറയുന്ന കപ്പൽ നീറ്റിലിറക്കി 24 മാസം, അതായത് രണ്ട് വർഷത്തോളം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ബ്രിട്ടീഷ് കമ്പനിയുടെ കപ്പലുമായി കൂട്ടിമുട്ടി വൻ കേടുപാടുകൾ സംഭവിച്ചു. അതുകൂടാതെ തന്നെ ഒരു വൻ തുക ബ്രിട്ടീഷ് കമ്പനിക്ക് വൈറ്റ് ലൈനർ നഷ്ടപരിഹാരമായി കൊടുക്കുകയും വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് വൈറ്റ് ലൈനർ എന്ന കമ്പനി കൂപ്പുകുത്തപ്പെട്ടു. അതിനുശേഷമാണ് അവർ ടൈറ്റാനിക്ക് കൊണ്ടുവരുന്നത്. 1911 ടൈറ്റാനിക്ക് എന്ത് ചെയ്തത്, നീറ്റിലേക്ക് ഇറക്കിയത്. ഈ ഒരു സാമ്പത്തിക മാന്ദ്യം തടയാനായിട്ടാണ് ടൈറ്റാനിക്കിനെ കടലിൽ മുക്കിക്കളഞ്ഞത് എന്ന് പറയപ്പെടുന്നു. അതായത് ടൈറ്റാനിക് മുങ്ങുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തുക കൊണ്ട് എല്ലാ കടവും വീട്ടി സേഫ് സോണിലേക്ക് മാറാൻ വേണ്ടിയാണ് വൈറ്റ് ലൈനർ ഇത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. മഞ്ഞുമലയിലൊന്നും ഇടിച്ചതല്ല, മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയ മറ്റൊരു കപ്പലിലിടിച്ചാണ് ടൈറ്റാനിക്കിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് എന്നെല്ലാം പറയുന്നത്. എന്തായാലും അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, നമുക്കിനി ആദ്യം ടൈറ്റാനിക്കിനുള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയി എന്താണ് അവിടുത്തെ ആ രഹസ്യമായുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പറയാം. 1912 എല്ലാവർക്കും വിസ്മയമായി മാറിയ ഒരു ആഡംബര കപ്പൽ, അന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത വലിപ്പവും അതിനൊത്ത ആഡംബരവും, ഇതായിരുന്നു ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത. ടൈറ്റാനിക്കിൻ്റെ ആദ്യത്തെ യാത്ര കാണാനായിട്ട് എത്തിച്ചേർന്നത് ഏകദേശം 100,000 പേരാണ്. $4,500 ആയിരുന്നു ഒരാളുടെ യാത്രാ ചെലവ്, അതായത് ഇവിടുത്തെ ഏകദേശം 3,500,000 രൂപയോളം ഒരു ടിക്കറ്റിന്, അതായത് ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് അന്ന് ടൈറ്റാനിക്ക് ചാർജ് ചെയ്യപ്പെട്ടു. കൃത്യമായി പറഞ്ഞാൽ $4,305, ഏകദേശം $3,30,800 നമ്മുടെ ഈ സമയത്ത് ആ ഒരു പൈസയായിരുന്നു ടൈറ്റാനിക്കിൻ്റെ ടിക്കറ്റ് ചെലവ്. അതുകൂടാതെ നീറ്റിലിറങ്ങുന്ന മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ വാഹനം എന്നുള്ള ഖ്യാതിയും ടൈറ്റാനിക്കിന് ഉണ്ടായിരുന്നു. ഏകദേശം 46,868 ടൺ ഭാരം, 882 അടി നീളം, ഇത് കൂടാതെ 9 ഡെക്കുകൾ, 46,000 കുതിരശക്തിയുള്ള ഒരു എഞ്ചിനുമാണ് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത്. പ്രതിദിനം കപ്പൽ ഓടാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏകദേശം 600 ടൺ കൽക്കരിയാണ്. 174 ജോലിക്കാരാണ് ഈ കപ്പലിൻ്റെ എഞ്ചിൻ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഓരോ 24 മണിക്കൂറിലും 100 ടൺ കരി, അതായത് കൽക്കരി കത്തി ബാക്കി വരുന്ന കരി 100 ടൺ വീതം ഓരോ 24 മണിക്കൂറിലും കടലിലേക്ക് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരുന്നു. അത്രയും വലിയ ഒരു ഷിപ്പ്, അപ്പോഴേ നമുക്ക് മനസ്സിൽ തന്നെ കാണാം ആ ഷിപ്പിൻ്റെ ഒരു വലിപ്പം. ടൈറ്റാനിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി കരുതിയിരുന്നത് ഏകദേശം 20,000 കുപ്പി ബിയറാണ്. അതുകൂടാതെ 1,500 കുപ്പി വൈൻ, ഏകദേശം 8,000 സിഗരറ്റുകൾ. ടൈറ്റാനിക്കിൽ ഏകദേശം 9 ഡെക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 ഡെക്കുകൾ ഏറ്റവും അടിയിലെത്തത്, അത് ജീവനക്കാർക്കും അവരുടെ മറ്റ് സൗകര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു. ബാക്കി 7 നിലകൾ അല്ലെ 7 ഡെക്കുകളിലായിട്ടാണ് ഈ ആഡംബരം മുഴുവൻ നിറഞ്ഞു നിന്നത്. ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഏറ്റവും മുകൾ തട്ടിലേക്ക് എത്താൻ വേണ്ടി ഇതിനകത്ത് ഒരു പിരിയൻ ഗോവണി ഉണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ ഒരു അതിശയം തന്നെയായിരുന്നു. ഓക്കുമരത്തിൽ തീർത്തതായിരുന്നു ഈ പിരിയൻ ഗോവണി. അടിത്തട്ടിൽ നിന്നും 7 നിലകളിലേക്കും നമുക്ക് ഈ ഗോവണി വഴി എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും അറിയാം
ജെയിംസ് കാമറൂണിന്റെ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ ഫോക്കസ് ചെയ്ത് തന്നെ ഈ ഗോവണി എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. അടുത്തായിട്ട് പറയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കപ്പലിന്റെ അതായത് ടൈറ്റാനിക്കിന്റെ നങ്കൂരം വലിച്ചു കയറ്റാനായിട്ട് ടൈറ്റാനിക്കിനുള്ളിൽ 20 കുതിരകളെ അവർ അന്ന് ഉപയോഗിച്ചിരുന്നു. 20 കുതിരകൾ ഉപയോഗിച്ചാണ് ടൈറ്റാനിക്കിന്റെ നങ്കൂരം കടലിനടിയിൽ നിന്നും എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ഉയർത്തുന്നത്. അതും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലഗാൻ എന്ന് പറയുന്ന റിവറിലൂടെയുള്ള യാത്രയ്ക്ക്, അതായത് സുഗമമായ യാത്രയ്ക്ക് വേണ്ടി ഏകദേശം 22 ടൺ മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ 22 ടൺ സോപ്പും ചേർത്ത് കപ്പലിന്റെ ചുറ്റാകെ എന്ത് ചെയ്തിരുന്നു, പൂശിയിരുന്നു. ഇതും ഒരു അതിശയപ്പെടുത്തുന്ന കാര്യം. 885 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് ടൈറ്റാനിക് യാത്ര തുടങ്ങിയത്. അതുകൂടാതെ ഫസ്റ്റ് ക്ലാസ് യാത്ര, നമ്മൾ ഞാൻ പറഞ്ഞു ഏകദേശം 3 ലക്ഷം രൂപയാണ്, 380,000 രൂപ അടുപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, ടിക്കറ്റ് നിരക്ക് വാങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് പാട്ട് കേൾക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും, അതിനുവേണ്ടി 352 പാട്ടുകൾ പ്രിന്റ് ചെയ്ത ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരന് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യാം, ആ സമയത്ത് തന്നെ ആ പാട്ട് ലൈവായിട്ട് വായിക്കാൻ ഒരു ബാൻഡും എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലുണ്ടായിരുന്നു. നമുക്കറിയാം ആഡംബരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അന്നത്തെ കാലത്ത് ടൈറ്റാനിക് നിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടൈറ്റാനിക്കിൻ്റെ ആഡംബരത്തിൽ നമ്മൾ അറിയാതെ മാറി നിൽക്കുന്ന കുറച്ച് ഘടകങ്ങൾ. ഒരുപാട് പറയാൻ ഈ വീഡിയോ വളരെ ലോങ് ആയി, എല്ലാവർക്കും ബോറായി, അങ്ങനെ ആരും കാണാതെ ഇതങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വ്ളോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച്, അതായത് ഇതിൻ്റെ നമുക്കറിയാം 2009 97 വയസ്സുള്ള മിൽവിന എന്ന ലേഡി മരിച്ചുപോയി. അവരായിരുന്നു ടൈറ്റാനിക്കിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം അവസാനമായി മരിക്കുന്ന ആള്. 2009 മിൽവിന മരിച്ചത്. ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിക്കുമെന്ന് ആദ്യം കണ്ടത് ഫെഡറിക് ഫീറ്റാണ്. അദ്ദേഹം കപ്പൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു ബൈനാക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റിയേനെ, ഈ മഞ്ഞുമല കുറച്ചും കൂടി അടുത്തേക്ക് കാണാൻ പറ്റിയത്. ആലോചിച്ച് നോക്കുക, ടൈറ്റാനിക് എന്ന് പറയുന്ന ഇത്രയും ആഡംബരം ഉള്ള ഒരു കപ്പലിൽ ഒരിക്കലും ഒരു ബൈനാക്കുലർ യൂസ് ചെയ്യാതിരിക്കത്തില്ല. അല്ലെങ്കിൽ അത് മനഃപൂർവ്വമാണ് ഈ കപ്പൽ ഇടിപ്പിച്ചതെന്ന് പറയുന്നതിന് ഒരു ആധാരം കൂടിയാണ്. അദ്ദേഹം എന്തുകൊണ്ടോന്ന് അറിയത്തില്ല, അദ്ദേഹം 77-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. 1155 പേരോളം ടൈറ്റാനിക്കിൻ്റെ ഈ അപകടത്തിൽ മരിച്ചെങ്കിലും 332 പേരുടെയൊക്കെ ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും 12,500 അടി കടലിൻ്റെ അടിത്തട്ടിൽ സുഖമായി ടൈറ്റാനിക്ക് വിശ്രമിക്കുന്നു. ടൈറ്റാനിക്കിൻ്റെ അല്ലെങ്കിൽ ടൈറ്റാനിക് സിനിമയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും വെള്ളം എല്ലാ ഡെക്കുകളിലേക്കും എൻജിൻ റൂമിലേക്കുമൊക്കെ ഇരച്ചു കയറുന്ന ആ ഒരു സിറ്റുവേഷൻ. യഥാർത്ഥത്തിൽ ആ സമയം കപ്പലിൻ്റെ ക്യാപ്റ്റൻ കപ്പൽ ജോലിക്കാരോട് വന്ന് ഒരു വാചകം പറഞ്ഞിരുന്നു, അത്രേ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, കടലിൻ്റെ നിയമം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും അവരവരെ തന്നെ രക്ഷിക്കുക, ദൈവം തുണയാകട്ടെ. ഇതാണ് അവസാനമായി ക്യാപ്റ്റൻ ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞൊരു വാചകം. അതുപോലെ നമ്മൾ സിനിമയിൽ കണ്ടതാണ്, മരണമുഖത്തേക്ക് അടുക്കുമ്പോഴും അവർ മ്യൂസിക് ബാൻഡ് വായിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനി ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോഴേക്കും അവരെല്ലാം ഇതുപോലെ ഒരു മ്യൂസിക് ബാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നാണ് രക്ഷപ്പെട്ടവരിൽ നിന്നും വായിച്ചറിഞ്ഞ അറിവുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശയവും അമ്പരപ്പും ആഡംബരവും നിറഞ്ഞ ടൈറ്റാനിക് ഇന്നില്ല. അവയെക്കുറിച്ചുള്ള കഥകളും ചുരുളഴിയാത്ത കുറച്ച് സത്യങ്ങളും, അത് മാത്രമേ ഇന്നുള്ളൂ. ഈ വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറിച്ചിടുക. അതെല്ലാം മാറ്റി ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് നല്ല നല്ല വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അതുകൂടാതെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ, വണ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞവൻ പറഞ്ഞു. അതിലേക്ക് അധികം പോകണ്ട, ഇത്തരം വീഡിയോസ് ചെയ്താൽ മതി, അതായത് വാഹനങ്ങളെക്കുറിച്ചുള്ള ഇതുപോലെയുള്ള കഥകളും മറ്റു കാര്യങ്ങളും ചെയ്താൽ മതി എന്ന് കഴിഞ്ഞ വ്ളോഗിൻ്റെ കമൻറ്റുകളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.